വളരെ സിമ്പിളായിട്ട് കുഴിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി. അതിന് കുഴി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി തെങ്ങ് കയറ്റുന്ന യന്ത്രം നമുക്ക് ഇവിടെ കുത്തിപ്പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അഞ്ചായിരം വെറും 5000 രൂപ മുതൽ നമുക്ക് കാർ വാഷ് ഉണ്ട്. പവർ ടൂൾസ്, ആക്സറീസ്, താഴെയും മേലൊക്കെ ആയിട്ട് ഒരു ശരിക്കും സൂപ്പർ മാർക്കറ്റ് തീമോ തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇപ്പോൾ മലപ്പുറത്ത് ഞാൻ കുറേ നാളുകളായി മലപ്പുറം ജില്ലയിൽ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇപ്പൊ വന്നു വെച്ചാൽ പാണ്ടിക്കാട്, ഭയങ്കര ഫേമസ് ആണ് പാണ്ടിക്കാടാണ് ഞാനുള്ളത്. ഞാനിവിടെ വരാനുള്ള പ്രധാന ഏകദേശം നിങ്ങൾക്ക് മനസ്സിലുണ്ടോ? അതായത് ഒരു മലപ്പുറംകാർ കോയമ്പത്തൂർ ഒരിക്കലും ഒരു പവർ ടൂൾസ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ആക്സസറീസ് വാങ്ങിക്കാൻ മെഷീനേഴ്സ് വാങ്ങിക്കാനോ ഒരിക്കലും ഒരു മലപ്പുറംകാർ കോയമ്പത്തൂരേക്ക് പോകാൻ ആവശ്യമില്ല. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടല ഷോപ്പാണ്. ശരിക്കും ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു, ഇതിന്റെ ഉദ്ഘാടനം ശരിക്കും നാളെ ആട്ടോ. അത് ഞാൻ വീഡിയോ വെച്ചാൽ ഞായറാഴ്ച 19-ാം തീയതി ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം 20-ാം തീയതി നടക്കാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ ഒരുപാട് മെഷീൻസും കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്ഥാപനം, കെ എം പവർ ടൂൾസ് ആൻഡ് പാണ്ടിക്കാട് ഫെഡറൽ ബാങ്കിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സ്ഥാപനം ലൊക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര രണ്ട് മൂന്നര ബിൽഡിംഗിൽ ഒരു 1.5 ലക്ഷം 1000 10,000 വെറൈറ്റി ഐറ്റംസ് പവർ ടൂൾസ് മെഷീൻസ് മൊത്തം കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. ബാക്കി ഒരു കേസൊക്കെ ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ പാർട്ട്നർ നമ്മുടെ സിആർസി കൂടിയിട്ട് ബാക്കിയാലൊക്കെ പുള്ളിക്കാരോട് ചോദിച്ചു നോക്കാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഉള്ളിലേക്ക് പോയതൊക്കെ ഉള്ളിലേക്ക് പോകുന്നതിന് ഒരുപാട് വണ്ടികളെ പോലത്തെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് പവർ ടൂൾസ്, ആക്സറീസ് താഴെയും മേലൊക്കെ ആയിട്ട് ഒരു ശരിക്കും ഒരു സൂപ്പർ മാർക്കറ്റ് തീമോ തോന്നുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം സിയാൽക്ക് എന്തെങ്കിലും ശേഷം സുഖം. ഇത് നമ്മുടെ പാണ്ടിക്കാട് ഇപ്പൊ നമ്മുടെ സ്ഥാപനം നാളെ തുറക്കാൻ വേണ്ടി പോകുന്നു. അതായത് KM പവർ ടൂൾസ് ആൻഡ് മെഷീനറീസ്. ശരിക്കും വെച്ചിട്ടുണ്ടല്ലോ, ഞാനിവിടെ വരാൻ പ്രധാന കാരണം പോലും ഈ മലപ്പുറത്ത് ഇത്രയും വലിയൊരു സൂപ്പർ മാർക്കറ്റ് സെറ്റപ്പില് പവർ ടൂൾസ് വേറെ ഉണ്ടാവില്ല അല്ലേ? എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് തുടങ്ങാൻ കാരണം? നമ്മള് ഏകദേശം 10-15 വർഷമായി ഫീൽഡില്. അപ്പൊ നമുക്ക് ഒരുവിധം കസ്റ്റമേഴ്സ് ഉള്ള കോയമ്പത്തൂരിന്നാണ് ഏറ്റവും സാധനം എടുക്കല്. അവിടേക്കാണ്. സത്യം പറയട്ടെ, ഞാൻ ഇപ്പൊ കോയമ്പത്തൂർ ഈ പവർ ടൂൾസിന് വീട് ചെയ്യാറില്ല. കാരണം ഒരുപാട് വാങ്ങിച്ച് പണി കിട്ടിയ ആൾക്കാരുടെ ഒരുപാട് തെറിവിളി കിട്ടതുകൊണ്ട് ഞാൻ ഇപ്പൊ കോയമ്പത്തൂർ പോവാറ് കത്ത് വെച്ചാല്. അപ്പൊ അതിന് ഒരു പ്രതിവിധിയായിട്ടാണ് ചെയ്ത് മലപ്പുറംകാരിക്ക്. അതെ, നമുക്ക് ഏറ്റവും സെറ്റ് അവര് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനവും കിട്ടും. സെറ്റ് നമ്മള് പവർ ടൂൾസ് ആയാലും ഹാൻഡ് ടൂൾസ് ആയാലും അതിന്റെ സ്പെയർ ഐറ്റംസ് ആണ്. സ്പെയർ ഐറ്റംസ് ലോകാണ് ഇത് മൊത്തം. ഇവിടുന്ന് ഈ നീലപ്പാട്ട മൊത്തം കാണുന്ന മൊത്തം സ്പെയറിന്റെ ഒരു സെക്ഷൻ ആണ്. ഈ താഴെ ഈ സൈഡിലൊക്കെ ആണെങ്കിലോ ഇവിടെ പവർ ടൂൾസ്, പവർ ടൂൾസിന്റെ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ്, ഓൾമോസ്റ്റ് എല്ലാ കിടിലും കിടിലും ബ്രാൻഡ്. ഇതൊക്കെ താഴെ ബൈബലിലേക്ക് ഒരുപാട് പെട്ടി, ശരിക്കും പെട്ടി പൊളിച്ചിട്ടല്ലേ ഇത് ഗൾഫിൽ നിന്ന് സാധനം കൊണ്ടുവന്ന അവസ്ഥയാണ്. എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇതൊക്കെ ആണെങ്കിൽ ഒരുപാട് ആംഗിൾ ഗ്രേഡ് സ്റ്റാർട്ടിംഗ് എത്ര റേറ്റ് വരുന്നുണ്ട്? 800. അതായത് ആംഗിൾ ഗ്രൈൻഡറൊക്കെ 700-800 പോലെ സ്റ്റാർട്ടിങ് ബ്രാൻഡുകളൊക്കെ ആണെങ്കിൽ 10-25 ബ്രാൻഡുകൾ ഉണ്ടല്ലേ. വെക്കാൻ പറ്റാത്ത സെറ്റായി വരുന്ന നാളെ ഉദ്ഘാടനം ഇന്ത്യ ലെവലിൽ എല്ലാം ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെക്ഷൻ മൊത്തം ടോട്ടലിന്റെ സ്റ്റാൻലി, ഇൻകോ, കെന്ന്, പിന്നെ ഒരുപാട് ഐബലിനൊക്കെ ഏകദേശം 800 രൂപ ഇങ്ങനെ കൂടി ബ്രാൻഡ് അനുസരിച്ചിട്ട് മാറി മാറും. പല കാറ്റഗറിയില് ഓരോ ആൾക്കാർക്ക് ഓരോ ഉപകാരമാണല്ലോ. 5-5 വാർഡ്സ് പല ഐറ്റംസ് മാറും. പിന്നെ അതിന്റെ ഒക്കെ സ്പെയർ നമ്മളിവിടെ കൊടുക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു സാധനം അടിച്ചു പോയാൽ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഫുള്ള് സ്പെയർ ഏറ്റെടുക്കും. സ്പെയർ ഐറ്റംസ് ഇവിടെ ഇനി മലപ്പുറം ജില്ലക്കാർക്ക് മാത്രല്ല, ഏത് നാട്ടുകാർക്കും വരാല്ലേ. സ്പെയർ അയച്ചു കൊടുക്കലുണ്ട്, ഇവിടുന്ന് കൊടുക്കലുണ്ട് മുമ്പായിട്ട്. ശരിക്കും ഒരു സൂപ്പർ മാർക്കറ്റ് തീമാല്ലേ. അത് ആൾക്കാർക്ക് നടന്നു പോവാ, ഇത് വാങ്ങിച്ച് വേണമെങ്കിൽ എടുത്തു വെക്കുക, അവിടുന്ന് വാങ്ങിക്കുക, ഇവിടുന്ന് വാങ്ങിക്കുക. അത് നല്ലൊരു കാര്യം കേട്ടോ. സൂപ്പർ ഈ ഒരു പവർ ടൂൾസ് ലെവലിംഗ് സെറ്റപ്പ് കൂടി കണ്ടില്ല. ഒരു ചെറിയ റൂമും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പരിപാടി. ഇത് സത്യം ഒരു വേർത്ത് ലോകം. നമ്മുടെ ഷോപ്പ് ആദ്യത്തെ ഷോപ്പ് ചെറിയ ഷോപ്പ് തന്നെയാണ്. അപ്പൊ അവർക്ക് അവിടെ കസ്റ്റമേഴ്സ് വരുമ്പോ പാർക്കിങ്ങിന് ബുദ്ധിമുട്ട്, സാധനം എടുത്താണ്ട് വെച്ച് നോക്കാൻ പറ്റൂല, അങ്ങനെ കൊറേ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോഴാണ് നമ്മളാ കൺസെപ്റ്റ് ഇങ്ങനെ ഒരു ലെവലിൽ ആക്കിയല്ലേ. അത് നല്ല കാര്യമാണ്. അത് മലപ്പുറംകാർക്ക് പാണ്ടിക്കാടുകാർക്ക് ഒരു അനുഗ്രഹം മാറട്ടല്ലേ. ശരിക്കും നമുക്ക് ഈ റൂട്ട് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് നമ്മളെ നിലമ്പൂർ റോഡാണ്.
പാണ്ടിക്കാട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ പെരുന്നമണ്ണേന്ന് നിലമ്പൂർ റോഡ് കറക്റ്റ് പെരുന്നമണ്ണ എത്ര കിലോമീറ്റർ കിലോമീറ്റർ അത്രേ ഉള്ളു അല്ലേ? അത് മെയിൻ ഹൈവേ തെറ്റപ്പ്. അത് നിലമ്പൂർ എത്തുന്നതിന് മുമ്പാണ് നമ്മൾ ശരിക്കും ഈ ഒരു സ്ഥാപനം വരുന്നത്. ഇതൊക്കെ എന്താ സംഭവിക്കുക? ഇത് നമ്മുടെ കട്ടറാണ്, കട്ടർ മരം പണിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈൽസ് കട്ടർ, മാർബിൾ കട്ടർ, ഇത് പല ഐറ്റം പല അതായത് ഒരു മീഡിയം ബ്രാൻഡ് മുതൽ നോക്കിയാൽ പല ബോഷിന്റെയും എല്ലാവിധ ബ്രാൻഡിന്റെ ഒക്കെ സാധനങ്ങൾ. എത്ര റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്? സ്റ്റാർട്ടിംഗ് 1200 ആ റേഞ്ചില്. അതായത് നമ്മുടെ ആംഗിൾ ഗ്രാൻഡ് ആണ് 700 rupees മുതല് ടൈൽസ് മാർബിൾ കട്ടർ ഒക്കെ ആണെങ്കിൽ നമുക്ക് 1000-1100 rupees. അതായത് മോഡൽസിനും ബ്രാൻഡിനും യാതൊരു ക്ഷാമില്ല അല്ലേ? എല്ലാ ഐറ്റംസ് ഇപ്പം നമ്മുടെ നേരത്തെ ഇത് നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറാണ്. ഇത് മൊത്തം നോക്കുകയാണെങ്കിൽ മാർബിൾ കട്ടർ, ടൈൽസ് കട്ടർ ലെവലിലെ സെക്ഷൻ ആണ് ഈ കാണുന്നത്. ഇപ്പറത്തില്ലാന്നെങ്കിലോ ഇത് നമ്മുടെ റോട്ടറി ഹാമറാണ്. റോട്ടറി ഹാമർ 2800 മുതൽ സ്റ്റാർട്ടിംഗ്, 1800-2000 rupees ഇതൊക്കെ. അതായത് അവിടുന്ന് മുതൽ ഇവിടുന്ന് മൊത്തം പല പല പവറിലുള്ള റോട്ടറി ഹാമേഴ്സ്. അത് മിക്കവാറും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡ് ഐറ്റംസ്, ബ്രാൻഡ് ഐറ്റംസ് നല്ല ക്വാളിറ്റി. അതായത് ഒരു വർക്കറിന് വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയില് സാധനം കൊടുക്കുക, അല്ലാതെ ലോക്കൽ ചൈന സാധനങ്ങളൊന്നുമില്ല. എല്ലാ പക്ക ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് ഒരുപാട് കൊല്ലം കൊടുത്തിട്ട് പരിചയം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇതുകൊണ്ട് ഇതൊക്കെ മാലിന്റെ പോളിമാക്ക്, മക്കീത്ത, കെന്നി, ഓൾമോസ്റ്റ് ഹിക്കോക്കി എല്ലാം ഉണ്ടല്ലോ. നമുക്ക് പരിചിത ബ്രാൻഡാണ്, അല്ലാണ്ട് ലോക്കൽ ഉടായ്പ ബ്രാൻഡുകളൊന്നും നമുക്ക് ഇവിടെ കാണുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സാധാരണ ഈ പാവം പണിക്കാര് ഈ കൂലിപ്പണിക്കും പോയിട്ട് വാങ്ങിച്ചിട്ട് ഈ ബ്ലേഡ് കത്തിപ്പോവാ, മറ്റേ മറ്റേ കത്തിപ്പോ എല്ലാ പ്രശ്നങ്ങളല്ലേ. ഇവിടെ ആ പ്രശ്നമില്ല, ഉണ്ടാവില്ല, ഗ്യാരണ്ടി. ഇത് മേലക്കാണെന്ന് വെച്ചാൽ എത്ര ഏത് എത്ര പവറിന്റെ ഇതൊക്കെ വരുന്നത്? 500 watts. ഈ നേരെ താഴേക്കാണെങ്കിലോ ഇത് 326 പറയും. അതായത് മൂന്ന് നമുക്ക് ഒരു കോൺക്രീറ്റിന് ഹോൾസ് അടിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഹാമറിലാണിത്. അത്യാവശ്യം നല്ല പവർ കൂടുതൽ, 2 inch വരെ ഹോൾസ്, 2-3 inch ഹോൾസ് ഹോൾസ് ഉപയോഗിക്കാൻ പറ്റുന്ന. ഇതും ബ്രാൻഡ് ഐറ്റംസ് ആണ്, സ്റ്റാൻലി സ്റ്റാൻലി ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ്. ഐബല്, DCK, മാല്, ഇത് നമ്മളെ ഈ മറ്റേ JCB കമ്പനി, ഇതെല്ലാം വെറൈറ്റി വരുന്ന സംഭവമാണ്. ഇതൊക്കെ പീരങ്കി വേൾഡ്, ഇത് DCK സംഭവമാണ്. ഇക്കോക്കിന്റെ ആണ്, ഇക്കോക്കൊന്നും ആരും ചെയ്യണ്ടാവില്ല. ഇല്ല എത്ര ഏകദേശം റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നത് നമുക്ക്? ഏകദേശം 10-12 rupees ആ റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് അല്ലേ. അല്ല നമ്മുടെ ഈ ഹാമർ റോട്ടറി ഹാമർ ലെവലിൽ പവർഫുൾ എത്ര റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നത്? സ്റ്റാർട്ടിംഗ് നമുക്കൊരു ഈ മോഡൽ ആകുമ്പോ അത്യാവശ്യം കോസ്റ്റ് ആണ്. ലോക്കൽ ഐറ്റംസ് നമ്മൾ കൊണ്ടല്ല, മീഡിയം അല്ല. 300 rupees സ്റ്റാർട്ടിംഗ് വരും അല്ലേ. നോക്കി ഇപ്പുറത്താണെങ്കിൽ മീഡിയം സൈസ്, അപ്പുറത്തൊക്കെ ആണെങ്കിലോ അത് ഹെവി ഹെവി കോൺക്രീറ്റ് പൊട്ടിക്കാണ്. വലിയ 16 inch പൊന്നെ ടോട്ടല്. ഇത് ശരിക്കും എടുത്ത് പൊതിക്കാൻ പറ്റില്ല അല്ലേ. രണ്ട് എന്റെ പൊന്നെ നല്ല വെയിറ്റ് ആണ്. എത്ര കിലോ തന്നെ? 16 kilos. അത്ര 16 kilos ഉണ്ട് സാധനം. നോക്കുക, നമുക്ക് ഈ കോൺക്രീറ്റ് പാറൊക്കെ കുത്തിപ്പൊടിക്കാൻ പറ്റുന്ന ടോട്ടല്. ഇതേത് ബ്രാൻഡ്? കൈത്താൻ കിടിലം ബ്രാൻഡ് ആട്ടാ. ഇത് ഏതാണ് ബ്രാൻഡ്? ക്ലിഫ്, ഇങ്കോ അത്യാവശ്യം നല്ല കിടിലം ബ്രാൻഡ്. മാള്, ഐബല്. നിങ്ങൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഡീലർമാരാണോ? ഐബലിന്റെ ഡീലർ. പിന്നെ ബാക്കിയിലൊക്കെ നമ്മള് കൂടുതൽ സബ് ഡീലർ ആയിട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് സാധനം കൊടുക്കുന്ന കേട്ടോ. ഇതൊക്കെ പവർഫുൾ ഐറ്റംസ് ആണ്. ഫുള്ളി കാണുന്ന മൊത്തം അത്യാവശ്യം നമുക്ക് ഈ കോൺക്രീറ്റ് പാറൊക്കെ പൊട്ടിയത് 1500 watts ഉണ്ട്, 2000 watts ഉണ്ട്. ഈ മേലക്കാണ് സംഭവം ഡ്രൈവർ സാൻഡർ പറയും. എന്തിനുപയോഗിക്കുന്ന? മിക്സറ്, അവർക്ക് ഹൈറ്റിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കൈ പിടിച്ചിട്ട് പൊക്കിയിട്ടില്ലേ. ഇത് അതിന്റെ എന്തോ പാർട്സ് ആണോ? എക്സ്റ്റൻഷൻ. അതായത് നമ്മുടെ ഈ പുട്ടിയൊക്കെ ചെയ്യുമ്പോൾ മേൽഭാഗത്തൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കത് വർക്ക് ചെയ്ത രാസ്ഥ കാണിപ്പിച്ചാൽ നമുക്കിടല്ല. ഈ സത്യത്തിൽ ഈ പവർ ടൂൾസിനൊക്കെ വീഡിയോ വിടും, നമ്മുടെ ഫോളോവേഴ്സ് ഒക്കെ കമന്റ് അടിക്കാറുണ്്ട്. ഇനിയും മെഷീൻസ് വർക്ക് ചെയ്ത് കാണിക്കണം. അത് കാണാൻ നമുക്ക് എന്തായാലും കാണിച്ചു കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് ഒരുപാട് ഇവിടെ നിന്ന് അറിയാം. വെറൈറ്റി വെറൈറ്റി മെഷീൻ എവിടെയും കാണാത്ത കുറെ വെറൈറ്റി ഓൺലൈൻ ജനറേറ്റർസ്. ഇതൊക്കെ നമ്മുടെ ഈ ഫയർ ആൻഡ് പവർ ടൂൾസ് മാത്രമല്ല സത്യം പറഞ്ഞാൽ കുറച്ച് പിക്കാസും മറ്റേ തേങ്ങ ഉരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. നമുക്ക് ഒരുപാട് സംഭവം കാണാനുണ്ട്. ഇതൊക്കെ ഇത് ഹോണ്ടന്റെ ജനറേറ്റേഴ്സ് ആണ്. എങ്ങനെ റേറ്റ് ഒക്കെ സ്റ്റാർട്ടിംഗ് വരുന്നത്? 1000 watts ഉണ്ട്, ഏകദേശം 29 rupees ആ റേഞ്ചിൽ വരുന്നത്. ഹോണ്ട സൈലന്റ് മോഡൽ, പല മോഡൽസ് ഉണ്ട്. ഇത് ബിഗ് 2400. ചെറിയ ഷോപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, വലിയ ഷോപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ കണ്ടിട്ട് എറണാകുളത്ത് ഒരാൾ കണ്ടുവെച്ചോ, അവർക്ക് നമുക്ക് സാധനത്തിൽ കൊടുക്കാൻ പറ്റുമോ? പ്രശ്നമില്ല, പാർസൽ സർവീസ് ഉണ്ട് ഇവിടെ. അത് എന്നാ ഒരു ഇത്രയും സൂപ്പർ മാർക്കറ്റ് അവര് പാർസൽ സർവീസ് ഉണ്ടാവില്ല അല്ലേ. അത് കൊള്ളാം കേട്ടോ. ഹോണ്ട ഇതെന്താ സംഭവം? ഇത് കഴുങ്ങിന് മറ്റേ സ്പ്രേ അടിക്കുന്ന, കഴുങ്ങിനൊക്കെ മരുന്നടിക്കുന്ന സാധനം.
മെഷീൻസ് ചെയ്യാൻ പറ്റും. രണ്ട് പൈപ്പ് ഇടാൻ പറ്റും അല്ലേ. ഇത് നോക്കി, ഇത് ഈ കൃഷിക്കാരൊക്കെ നോക്കി വെച്ചോ, കഴിഞ്ഞ തോട്ടുള്ള ആൾക്കാർക്കൊക്കെ മരുന്ന് ക്രിസോൺ അല്ലേ, അത്യാവശ്യം നല്ല ബ്രാൻഡ് ആണല്ലേ. ഇത് വന്നപ്പോ ഇത് നമ്മുടെ കംപ്രസർ അല്ലേ, ഹൈ ഹെവി ഡ്യൂട്ടി. ഇത് ശരിക്കും നമ്മൾ ഈ പെയിന്റർ ഒക്കെ ഉപയോഗിക്കുന്നതാണോ? പല ആവശ്യങ്ങൾക്കും ടയർ പഞ്ചർ നമുക്ക് ഈ കാർ വാഷ് ഉപയോഗിക്കാൻ പറ്റിയത്. കാർ വാഷ് വേറെ മോഡൽ ആണ് ഈ ടൈപ്പ്. സോറി, ഈ ടൈപ്പ് അല്ല, ഇത് നമ്മുടെ പ്രീമിയർ ബ്രാൻഡിന്റെ. എത്ര പി എസ് ഐ അത്? എന്റെ പൊന്നെ, ഇത് എത്ര ബിഗ് സൈസ്? 300 അല്ലേ? 300 ലിറ്ററിന്റെ കോയമ്പത്തൂർ ഐറ്റം ആണ്. കോയമ്പത്തൂർ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലേ. ഇത് നമ്മുടെ ഹോണ്ടന്റെ ബ്രഷ് കട്ടർ അല്ലേ. ഹോണ്ട വേറെ ഏതൊക്കെ ബ്രാൻഡുകളുണ്ട്? ഇത് തൂക്കിട്ട് നോക്കിയത് പോകും മാല പോലെ. ഈ കാർ തൂക്കിട്ട് മൊത്തം ഈ തൂക്കിട്ട് 10-12 മോഡൽസ് ഉണ്ടല്ലേ. ഇത് ഇറക്കുന്നത് ഈ ഇലക്ട്രിക് ആണല്ലേ, മക്കീത്തന്റെ ഗോ ഇലക്ട്രിക് ഉണ്ട്. വെയിറ്റ്ലെസ് അല്ലേ, ചേച്ചിമാരൊക്കെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാം. ഒരു വയർ കോർഡ്ലെസ് വലിയൊരു 30 ലിറ്ററിന്റെ വയറാക്കി വെച്ചാൽ മതി. നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്താൽ കൊടുക്കാം ഡ്രസ്സിലെ വെച്ചാല്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയി നോക്കാം. അപ്പൊ സിയാദ്ക്കാ, നമ്മൾ കുറച്ച് വയസ്സ് അപ്പുറത്തേക്കുണ്ട്, പിന്നെ അങ്ങോട്ടേക്ക് പോവാതിന് മുമ്പുണ്ടല്ല, ഞാൻ വന്നപ്പോ തന്നെ കുറച്ച് വണ്ടി കുറെ വണ്ടികൾ നിരത്തി സംഭവം. അങ്ങനത്തെ ബ്രാൻഡ് ഇത് മണ്ണ് കിടക്കുന്ന മെഷീൻ അല്ലേ. കിസാൻ ഗ്രാഫ് അത്യാവശ്യം ഗവൺമെന്റ് അപ്രൂവൽ അങ്ങനെ ഭയങ്കര സബ്സിഡി. ഗവൺമെന്റ് കണ്ടു കിട്ടും അത്. ഗവൺമെന്റ് അഗ്രികൾച്ചറിൽ അവർ ഉപയോഗിക്കാൻ പറ്റുന്ന സബ്സിഡി ഗവൺമെന്റിന്റെ ഏകദേശം എനിക്ക് ഒന്ന് 30-40% വരെ കിട്ടുന്നുണ്ട് അല്ലേ. സബ്സിഡി ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന മെഷീൻ ചെയ്ത് ഈ ടോട്ടൽ മക്കീത. ഇത് എന്തിനുപയോഗിക്കുന്നത്? ഓ, നമ്മൾ ഈ ഗോൾഫ് ക്ലബിലൊക്കെ മറ്റേ ഗോൾഫിന്റെ ഒക്കെ മറ്റേ ടർഫും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് പുല്ല് മാറ്റുന്ന സംഭവം. അതൊക്കെ റേറ്റും കാര്യങ്ങളും നിങ്ങൾ ബന്ധപ്പെട്ടാ മതി അല്ലേ. ഇത് മാനുവൽ സ്വീപ്പർ ആണ്, ഐബെല്ലിന്റെ മാനുവൽ സ്വീപ്പർ ആണ്. കോമ്പൗണ്ടിൽ വലിയ കോമ്പൗണ്ട് കില്ലെടുത്ത് ജീപ്പിന് അടുത്ത് വരെ കണ്ട് നിൽക്കണ്ട, ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ. അതാ നമ്മളൊരു വാക്വം ക്ലീനറിന്റെ കുറച്ച് വലിയ ടൈപ്പ് അല്ലേ. കറണ്ട് ഒന്നും വേണ്ട, ഇനി ഒന്നും വേണ്ട, ജസ്റ്റ് തള്ളിയാ മതി. ഈ ഒരു ബ്രഷ്, ഈ ഒരു ബ്രഷ് പോയിട്ട് ഇങ്ങനെ നമുക്ക് ഉന്തി കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ വലിയ പാടും തോട്ടൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ പാടല്ല എന്ന് പറയുന്ന വലിയ കോമ്പൗണ്ട്, ഇന്റർലോക്ക് വലിയ കോമ്പൗണ്ടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റൂലേ. അടിപൊളി കൊള്ളാം. ഇത് ഇതാണെങ്കിലോ, ഇത് നമ്മളെ എർത്ത് ഹാമർ പറയും. ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിച്ച് നമ്മൾ പണ്ട് മരപ്പന കൊണ്ട് അടിച്ചതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവം. പെട്രോൾ ആണ് ഇത്? പെട്രോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണെങ്കിലോ, ഇത് നമ്മളെ മാർബിൾ പോളിഷിംഗ് മെഷീൻ, ഗ്രൈൻഡിങ് ഫിനിഷിംഗ് പോലെ പോളിഷിംഗ് മെഷീൻ അല്ലേ. ഓ, പണ്ടുപോലെ നമ്മുടെ ഈ മാർബിൾ ഓട്ടം തെറ്റി പോളിഷ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നുണ്ടല്ലേ. അതിന്റെ ഒരു വെറൈറ്റി മെഷീൻ ഉണ്ട്, മാർബിളൊക്കെ പോളിഷ് ചെയ്യുന്ന മെഷീനാണ്. ഇതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട്? ആ റേഞ്ചിൽ വരുന്നല്ലേ. അത് ഒരുപാട് ഇപ്പം ടൈൽസ് ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ട് മാർബിൾ ഇപ്പൊ പിന്നെ കത്തിക്കറിയുണ്ട്. അപ്പൊ മാർബിൾ പണിക്കാരൊക്കെ നോക്കി വെച്ചോ, മാർബിളൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന മെഷീൻ ഇവിടെ സുലഭമാണ്. ഇത് കംപ്രസർ അല്ലേ, നമ്മൾ നേരത്തെ കണ്ടതിന് കംപ്രസർ ഉള്ള വേണ്ടി. പിന്നെ ഇക്ക നമുക്ക് അപ്പർ സൈഡ് ബാക്ക് സൈഡ് കുറച്ച് ഗ്രൈ എന്താ ഡ്രില്ലിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് കണ്ടോക്കാം. എന്താണ് അതിനു മുമ്പ് ജസ്റ്റ് കാണുന്നതൊക്കെ ടോട്ടലിന്റെ ഒക്കെ സത്യം ആക്സറീസ് എല്ലാവിധ സാധനങ്ങളും ഉണ്ടല്ലേ. മക്കീത്ത ടോട്ടലിലൊക്കെ ഈ കാണുന്ന മൊത്തം സെക്ഷൻ വെച്ചാൽ ഫുള്ള് സാധനങ്ങൾ ഏറ്റെടുത്ത സാധനം കിട്ടും അല്ലേ. അതിന് അപ്പുറത്ത് കിട്ടും ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്. ഇതൊക്കെ താഴെ കാണുന്നൊക്കെയാണെങ്കിൽ എന്താ സംഭവം, ഇത് എൻഡ് റൂട്ടർ ഇതാണ്, റൂട്ടറാണ്, ഇൻഡിവാന്റെ റൂട്ടർ മെഷീൻ. കാർപ്പന്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് സ്ഥല സഞ്ചി ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് റൂട്ടർ നമുക്കൊരു 4 രൂപ 4 രൂപ ആ റേഞ്ചിൽ കിട്ടുമല്ലോ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം ആദ്യം അതിന്റെ ചോട് റേറ്റ് കുറച്ച് കൂടി അല്ലെ. ഓരോ കൊല്ലപ്പോ മാർച്ചാകുമ്പോ കൂടും. രണ്ടാമത്തെ ദിവസം അറിയാം, ഈ വീഡിയോ ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. ഇനി അടുത്ത സെപ്റ്റംബറിൽ ഈ വില ചിലപ്പോ അങ്ങോട്ടേക്കോട്ട് ചെറിയൊരു 100-50 രൂപ ഡിസ്കൗണ്ട് ആകും. ഫോർ എക്സാമ്പിൾ ഒരു ഇപ്പം പവർ ടൂൾസ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ റെന്റ് ടൂൾ ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, അവർക്ക് സാധനം കൊടുക്കാൻ പറ്റും. 10-15 ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരുപാട് പ്രവാസികളൊക്കെ ഇപ്പം നാട്ടിൽ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യാൻ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ പവർ ടൂൾസിന്റെ ഷോപ്പ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ഹോൾസെയിൽ സാധനം തരും, ഡിസ്കൗണ്ട് ആവില്ലേ? എല്ലാ ഡിസ്കൗണ്ട് സെപ്പറേറ്റ് പ്രത്യേക പ്രൈസ് സിയാദ്ക്കാ നമ്പർ താഴെ കൊടുക്കുന്നതിനനുസരിച്ച് ഡിസ്കൗണ്ട് ഉണ്ടാവുമല്ലോ. അതായത് നമ്മുടെ എടുക്കുന്നതിന് എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് പിന്നെ വില കുറച്ച് കിട്ടും. അത് ഏത് മേഖല അങ്ങനെ തന്നെയാണ് അല്ലേ. ഇത് ഈ സെക്ഷൻ എന്താ സംഭവം? നമ്മളോട് കണ്ടോ 13 mm ഡ്രില്ലിംഗ് മെഷീൻ. സോറി, ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വെക്കാൻ പറഞ്ഞത്?
എത്രയാണ്? 1200 രൂപ വരെ നമുക്ക് നമ്മള് കൊണ്ടാറില്ല. അത്യാവശ്യം ക്വാളിറ്റി വേണം, കാരണം ഇല്ലെങ്കിൽ ആർമിച്ചർ വെക്കുമ്പോ ആർമിച്ചർ എന്തെങ്കിലും കംപ്ലൈന്റ്. വീട്ടിലത്തെ ഉപയോഗത്തിനാണെങ്കിലും ജസ്റ്റ് എല്ലാം കോപ്പറിനല്ലേ, കോപ്പർ സൂപ്പർ കോപ്പർ. ഇത് ഏത് ബ്രാൻഡ്? ഹോട്ടലിൽ വന്ന ബ്രാൻഡ്, ഹോട്ടലിന്റെ അത്യാവശ്യം പ്രീമിയം ടൈപ്പ് അല്ലേ. ഹാമറിംഗ് ഉണ്ട്, ചെറിയ കോൺക്രീറ്റ് തുറക്കാനും പറ്റും. ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഒന്നും വാങ്ങിച്ചത് മിനിമം എത്ര ഒരു മൂന്നാലോ അഞ്ചു വരെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കാണുന്ന മൊത്തം നമ്മുടെ ഡ്രില്ലിംഗ് മെഷീന്റെ ബ്രാൻഡ് ലെവൽ ടോട്ടൽ മക്കീത്ത ഡിവാൾട്ട് പിന്നെ പോളിമാക്കി ബോഡി ഫാബ്രിക്കേഷൻ അലുമിനിയം ഫാബ്രിക്കേഷൻ ലൈറ്റ് വെയിറ്റ്. ഇത് വെറൈറ്റി വെറൈറ്റി ബോക്സിൽ ഒന്ന് പറയാനുള്ളത് എത്ര വാട്സിന്റെ? ഇത് 600 വാട്സ്, 400 വാട്സ്. അപ്പൊ അത്യാവശ്യം നല്ല പവറും ഉണ്ട് അതല്ലേ. അലുമിനിയം പണിക്കാരൊക്കെ സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ്. ഇതൊക്കെ എത്ര റേറ്റ് വന്നു ഏകദേശം? 1900 രൂപയുടെ മക്കീന്നൊക്കെ നല്ല സിമ്പിൾ സോളിഡ് പവർ ലൈറ്റ് വെയിറ്റ് സാധനം. പുതിയ മോഡലായത് ഇക്കോക്കി മാറി QCC XCC XCC അല്ലേ, സ്റ്റാൻലി ഐബൽ. സത്യം ഇതിൽ ഒരുപാട് വെറൈറ്റി. ഇതൊന്നും സാധനം ബോക്സ് ആണോ? കോംബോ ലെവൽ അല്ലേ. എല്ലാ ഉപയോഗിക്കുന്ന ഐറ്റം ഐബലിന്റെ കിടില മോഡൽ, അത്യാവശ്യം ഒരു കിടില സീരീസിലെ ഒരു സാധനം. എല്ലാ വെറൈറ്റി നോക്കിയത് ഐബലിന്റെ ഏറ്റവും പുതിയൊരു മോഡൽ ആയത് ശരിക്കും വന്ന ഗൾഫ് എന്നൊരു പെട്ടി വന്ന് വിളിക്കുന്നവരുണ്ടായിരുന്നു. എല്ലാ സാധനം ഉണ്ടല്ലേ. ഇത് നോക്കി ഫോർ ഒരു ചെറിയ ഇൻസ്റ്റേഷൻ ടാപ്പ് അടക്കം വരുന്ന ഒരു കോംബോ സെറ്റപ്പ് ആട്ടാ. ഇതിനേത് ഏകദേശം എത്ര റേറ്റ് വരുന്ന? ഒരു അത്രയുള്ളല്ലേ, വിത്ത് ഇൻക്ലൂഡിങ് ഡ്രില്ലിംഗ് മെഷീൻ എല്ലാ സെറ്റപ്പും വരുന്ന ഒരു വെറൈറ്റി ബോക്സ് ആണ്. പണ്ട് നമ്മളെ അച്ഛനൊക്കെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരും ബോക്സിലല്ലേ. ഇതിപ്പം ഇത് ഐബലിന്റെ ബ്രാൻഡ് ആട്ടോ. ഐബലൊക്കെ ആണെങ്കിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നില്ലേ, കൊടുക്കുന്നില്ലേ. വേറെ ചോദിച്ചിട്ടെ, അപ്പൊ ഡ്രില്ലിംഗ് മെഷീൻ നമ്മള് സംഭവം കണ്ടു കഴിഞ്ഞു. സ്റ്റാർട്ടിങ് ഏകദേശം 1000-1500 സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു പവർ ടൂൾസ് ഷോപ്പ് പോയിട്ട് ഇതുപോലത്തെ നമ്മുടെ സാധാ നാടൻ പണിക്കാർക്ക് വേണ്ട കൂട്ടം മുതൽ എല്ലാ വർക്കേഴ്സിനെയും ഒരുമിച്ച് കാണാൻ നടക്കുന്നത്. അപ്പൊ ആര് വന്നാലും മണങ്ങിപ്പോ തൂമ്പ മുതല് തേങ്ങ ഒരിക്കുന്ന സാധനം, തേപ്പ് കത്തി, പിന്നെ കുട്ട, പിന്നെ ക്ലീനർ, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടല്ലേ. മുട്ടി മറ്റേ ഹാമറിനൊക്കെ ഫുള്ള് ഹെവി മുട്ടികളൊക്കെ. അതായത് പാറപ്പണിക്ക് പണിക്ക് പോകുന്ന ആൾക്കാരിക്കും, സാധാ തൂമ്പ പണിക്ക് പോകുന്ന ആൾക്കാരിക്കും, മരം മുറിക്കുന്ന ആൾക്കാരിക്കും വേണ്ടുന്ന മാനുവലും ഉണ്ട്, മെഷീനറീസും ഉണ്ട്. അതൊരു വെറൈറ്റി സംഭവമാണ്. ഞാൻ വെച്ചാൽ അത്യാവശ്യം ഒരുപാട് പവർ ടൂൾ ഷോപ്പ് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വെറൈറ്റി ഒരു തീം, അത് ആരുടെ ഐഡിയ ആണ്? നിങ്ങളെ എല്ലാവരും ചിന്തിച്ചുണ്ടാക്കിയ ഐഡിയ അല്ലേ. മാമനാണ് കാര്യങ്ങള് ചെയ്യുന്നത്. പുള്ളിക്കാരന്റെ പേര് അബ്ദുൾ റസാഖ്. നാട്ടുണ്ടോ? ഉണ്ടല്ലോ. അബ്ദുൾ റസാഖ് സാറിന്റെ ഒരു ഐഡിയ ആണല്ലോ ഇങ്ങനെ ഒരു എല്ലാരും കൂടി ഇതിട്ട് ചെയ്തിട്ടുണ്ടാക്കിയ ഐഡിയ ഒക്കെ അല്ലേ. ഇത് നല്ലൊരു സംഭവമാണ്. ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചുകൾ കേരളത്തിൽ ഉടനീളം വരട്ടെ, അത് എല്ലാവർക്കും ഉപകാരപ്പെടും. ഒരു കുടക്കീഴിൽ എന്നൊക്കെ പറഞ്ഞ ഇതാണ് ശരിക്കും പറയുന്നല്ലേ. നമുക്ക് നോക്കാം ഇനി അടുത്ത്. ഇപ്പം ഇപ്പുറത്തെ ഇൻകോന്റെ ഒക്കെ സംഭവം ആണെന്നുള്ളത്, സ്ക്രൂ ഡ്രൈവർ, ഇതൊക്കെ ഗ്ലൂ ഗണ്ണ്, കട്ടർ, എല്ലാവിധ ഐറ്റം, ഇതൊക്കെ ബ്രഷ് വയർ ബ്രഷ് നമ്മുടെ ഈ നമ്മളീ പുല്ലുവട്ടാനും മറ്റേ ഇതൊക്കെ വിട്ട് ബഡിങ്ങിന് ഗാർഡൻ ടൂൾസിന്റെ സംഭവം കൊള്ളാട്ട് സ്പ്രേ, ഇത് കത്രിക, പിന്നെ അതുപോലത്തെ സംഭവങ്ങള്, ഇതൊക്കെ ഈ ബുഷ് ഒക്കെ അത്യാവശ്യം പ്രീമിയം ടൈപ്പ് ആണല്ലേ. അത് ഹെവി മരല്ല, നല്ല ക്വാളിറ്റി സാധനം. അതാണ് നിങ്ങളുടെ മുഖമുദ്ര. നല്ല നല്ല സാധനം കൊടുത്താൽ നല്ല പേരുണ്ടാകും അല്ലെ. ചീത്ത സാധനം കൊടുത്താൽ ചെറിയുണ്ടാകും. അതാണ് ഈ കോയമ്പത്തൂരൊക്കെ സംഭവിക്കുന്നത്. അതെ, ചൈനീസ് ഞാൻ ഒരുപാട് അങ്ങനെ കൊണ്ടു ചൈനീസ് സാധനമൊക്കെ കൊണ്ടുവച്ചിട്ട് ഭയങ്കര അവസാനം. നമുക്ക് ഒരുപാട് കോയമ്പത്തൂരിൽ നിന്ന് കാർ വാഷർ വാങ്ങിയിട്ട് അതിന്റെ സ്പെയർ നമുക്ക് കിട്ടൂല, കിട്ടൂല. കുറെ ഒരുപാട് കസ്റ്റമേഴ്സ് പല അറിയാത്ത ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. വാങ്ങിക്കുമ്പോ നല്ല വാങ്ങിക്കുക. അത് ഏത് ഒരു ഫോൺ ആണെങ്കിൽ പോലും നമ്മള് ബ്രാൻഡഡ് ഐറ്റംസ് ആകുമ്പോ ഒരു മീഡിയം റേഞ്ച് എന്തായാലും ഉണ്ടാവും. മറ്റേ താഴ്ത്തി നമുക്ക് റേറ്റ് കൊടുക്കാൻ കഴിയില്ല, കഴിയില്ല. ചെറിയ മാർജിൻ എടുത്തിട്ട് നമ്മള് ഒരു 50 രൂപ ₹100 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് പകരം നല്ല വാങ്ങിച്ചാൽ നല്ലതല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ, ഐഫോൺ വാങ്ങിക്കുമ്പോ 5 കൊല്ലെത്തും, സാധാ ഒരു ഫോൺ വാങ്ങിക്കുമ്പോ 1 കൊല്ലേ. അതേ കാറ്റഗറി ആണ് പവർ ടൂൾസ് അല്ലേ. ഓക്കെ, ഈ കാണുന്ന സംഭവം ജസ്റ്റ് ഒന്ന് വിവരിച്ചു നമുക്ക്. കട്ടർ 8 ഇഞ്ച് എന്ത്, മരം മുറിക്കാനാണോ? കോൺക്രീറ്റ്, പിന്നെ വെല്ലുവിളി ഇടാൻ പറ്റില്ലേ. അത് സാധാരണ നമ്മൾ ഇതിനോട് മുറിക്കുന്നതിന് പകരം ഹൈ ഹെവി ഡ്യൂട്ടി, ഹെവി ഡ്യൂട്ടി ഉപയോഗിക്കുന്ന സംഭവം. ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, ഈ പൊടി ബ്ലോവർ അടിച്ചു വരുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കുന്ന ബാറ്ററി ചെയ്യാൻ പറ്റുന്ന സംഭവം. ഇതെന്ത് സംഭവം? അത് നമ്മള് ടോട്ടലിന്റെ പൈപ്പ് വളക്കുന്ന, ചൂടാക്കി ഒട്ടിക്കുന്നല്ലേ, പൈപ്പ് ഒട്ടിക്കുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്, ജസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ടോട്ടലിന്റെ ഒക്കെ പ്ലാസ്റ്റിക് ട്യൂബ് വെൽഡിംഗ്
ടൂളട്ടാ. ഇത് നമ്മളെ ഈ വെൽഡിംഗ് പണിക്കാർക്ക് ഉപയോഗിക്കുന്ന സംഭവം അല്ല, പഞ്ചി വീട്ടിലത്തെ ഉപയോഗത്തിനാണ് കാര്യമായിട്ട് ചെറിയ ഡ്രില്ല് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സംഭവം കാണിക്കാം. അപ്പൊ ഇതൊക്കെ ഇതൊക്കെയാണ് താഴെ സെക്ഷൻ. നമുക്ക് അപ്പുറത്തൊന്ന് ജസ്റ്റ് എന്തൊക്കെ നമ്മളെ ആക്സസറീസ് ഒന്ന് ജസ്റ്റ് കണ്ടോ നമുക്ക്. സിയാദ് കാ, നമ്മൾ ഇത്രയും നേരം ഒരുപാട് ടൂൾസും മെഷീൻസ് കണ്ടു, ഇത് അതിന്റെ ഒരു എന്ത് സെക്ഷൻ ആണ്? ഇത് ആക്സസറീസ്, അതിന്റെ ബ്രഷ് കട്ടറിന്റെ, ബ്രഷ് കട്ടറിന്റെ ഏത് സാധനം വന്ന് ചോദിച്ചാലും നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയും. അതിന്റെ എ ടു സെഡ് ഐറ്റംസ് അല്ലെ, ബ്രഷ് കട്ടറിന്റെ എല്ലാം. ഇതൊക്കെ ചെറിയ എയർ ഫിൽറ്റർ ആണല്ലേ, ചെറിയ അതിന്റെ ബെയറിംഗ്, എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ടെൻഷൻ അടിക്കില്ല, എല്ലാ ബ്രാൻഡിന്റെ നമ്മള് സാധനം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ അടുത്ത് മെഷീൻ സാധനം പോലും നമ്മുടെ അടുത്ത് ഉണ്ടാവും, അപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇതൊരു മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ മരുന്ന് വെക്കുന്ന ഒരവസ്ഥയല്ലേ, ഓരോ നീരാതിര പാട്ടില് പല പല സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ സാധനങ്ങളാണ്? ഹാൻഡിലും കാര്യങ്ങളും പിടി പെട്ടെന്ന് പൊട്ടുന്ന സാധനം, അങ്ങനെ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടില്ല ആൾക്ക്. ചെയിൻസോന്റെ ഒക്കെ നല്ല ഹാമർ നല്ല പവർഫുൾ സാധനങ്ങളാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്, ഇതൊക്കെ പ്ലാസ്റ്റിക് സ്പോഞ്ച് ടൈപ്പ് അല്ലേ. ഇതൊക്കെ എന്തിന്റെ? ബ്രാൻഡിന്റെ ബ്ലേഡ് അല്ലേ, ആ ബ്ലേഡ് ചെയിൻ, ആ ബ്ലേഡ് ഇങ്ങനെ സംഭവം ചെയ്തിട്ടും സാട്ടാ. ഈ കാരണം ഇതൊക്കെ ഓരോ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഫുള്ള് ലൂബ്സിന്റെ ലൂബി. എന്തിനു ഉപയോഗിക്കുന്നത്? എഞ്ചിൻ ഓയിൽ നമ്മള് എല്ലാ ബ്രഷ് കട്ടറിനും ഉപയോഗിക്കും, വണ്ടിക്ക് ഉപയോഗിക്കും, എല്ലാവരും ഉപയോഗിക്കല്ല. എഞ്ചിൻ ഓയിൽ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. പല പല മെഷീൻസും കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന എഞ്ചിൻ ഓയിൽ, ഇതൊക്കെ ടൈൽസ് പണിക്കാൻ, ഒട്ടിക്കാനും പിടിക്കാനും ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ്. ഇതൊക്കെ മൊത്തം ബ്ലേഡുകൾ കേട്ടോ, ഇക്കോക്കിന്റെ, ബോഷിന്റെ ഒക്കെ പ്രീമിയം ടൈപ്പ് ബ്ലേഡ്. എല്ലാത്തിനും ഒരു ഉദ്ഘാടനത്തിന്റെ ഓഫർ ഉണ്ടാവില്ലേ? അതായത് നമ്മുടെ ഉദ്ഘാടനം ശരിക്കും വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാനൊരു തുറക്കാൻ പോകുന്ന സാധനത്തിന് വീഡിയോ എന്ന് വെച്ചാൽ അതെല്ലാവർക്കും ഉപകാരമാകട്ടെ. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം ഇപ്പൊ വീട് പണിക്ക് നടക്കുന്ന സംഭവമാണ്. അപ്പൊ ഈ മെഷീൻ ഒരുപാട് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഓഫർ കൊടുക്കട്ടോ തീർച്ചയായിട്ടും. ഇത് മൊത്തം ലൂബുകൾ സെറ്റപ്പ് ഉണ്ട്, ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഈ സെക്ഷൻ മൊത്തം നോക്കുകയാണെങ്കിൽ ഉണ്ടല്ല ഫുള്ള് ടൂൾസിന്റെയും എന്താ പറയാ എല്ലാത്തിന്റെ ആക്സസറീസിന്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു കലവറ എന്നൊക്കെ പറയാൻ എല്ലാ ഐറ്റംസും ഉണ്ട്. എന്ത് സാധനങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. എ ടു സെറ്റ് പിന്നെ പവർ ടൂൾസിന്റെ മെഷീനേഴ്സിന്റെ സാധനങ്ങൾ ഇടുന്നുണ്ട്. ഇതാണ് ഈ സെക്ഷൻ അല്ലേ. നമ്മളെ സ്പ്രേ പെയിന്റ് അടിക്കുന്ന അല്ലേ, എല്ലാ യൂസിലും ഉണ്ടാവും. ഇൻകോ, ടോട്ടൽ, പൈലറ്റ്, അങ്ങനെ എല്ലാ ബ്രാൻഡിന്റെ ഒക്കെ സ്പ്രേ പെയിന്റ്, വണ്ടി സ്പ്രേ പെയിന്റ് അടിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ സൈഡ് നമ്മൾ നോക്കിയില്ലത് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിവരിച്ചു നമുക്ക്. നമ്മുടെ വണ്ടി മെഷീൻ, ഇത് നമ്മളെ വലിയ കോൺക്രീറ്റ് ഗട്ടർ, 14 ഇഞ്ച് വീൽ, ഇലക്ട്രിക് ഇലക്ട്രിക് കറണ്ട് കുത്തുന്ന സംഭവം ഉള്ള കോൺക്രീറ്റ് ഗട്ടർ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെഷീൻ വെച്ചൊരു പണി തുടങ്ങി അല്ലേ. സാർ കോൺക്രീറ്റ് നല്ല പൈസ കോൺക്രീറ്റ് ഇതുണ്ട് നോക്കി. ഈ കോൺക്രീറ്റ് ഗട്ടറാണ്, ഇത് ഏതാ ബ്രാൻഡ്? പോളിമാക് എന്ന ബ്രാൻഡിനാണ്. ഇത് ഐബലിന്റെ കട്ടിംഗ്, കട്ടിംഗ് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലേ, പവർ പവർഫുൾ ഐറ്റം ആണ്. ഇതെന്ത് സാധനം? ഇത് അലുമിനിയം പണിക്കാർ, അലുമിനിയം ബ്രാൻഡ്. ഇതാ കാർവാഷി, കാർവാഷി വാസി മേലെ കണ്ടു ഒരു ഒന്നൊന്നര കളക്ഷൻ ഉണ്ടല്ലേ. അത് ഇവിടെ സത്യം വരെ കണ്ട ഏറ്റവും ഇഷ്ടപ്പെടില്ല. ഒരു 10-50 കമ്പനിയുടെ സാധനങ്ങൾ, എ ടു സെറ്റ് ബ്രാൻഡ്, എല്ലാ ബ്രാൻഡിന്റെ കാർവാഷ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ സംഭവം. ഇത് മൊത്തം നോക്കുകയാണെങ്കിൽ വെൽഡിംഗ് മെഷീൻ, വെൽഡിംഗ് മെഷീൻ പല ബ്രാൻഡിന്റെ. ഇത് ഐബലിന്റെ ജനറേറ്ററാ? അല്ല, വാട്ടർ പമ്പ് ആണ്. വാട്ടർ പമ്പ് അല്ല, ചളി അടിച്ച് കളയാ നമുക്ക്. ചളിയിൽ ഇപ്പം ഈ പാടം കാര്യങ്ങളും ആൾക്കാർ നോക്കി വെച്ചാൽ ഐബലിന്റെ ഒക്കെ സ്ലറി വാട്ടർ പമ്പ് ആയത്. ഈ താഴെ കാണുന്ന നോർമൽ വാട്ടർ പമ്പ്. പമ്പൊക്കെ സ്റ്റാർട്ടിങ് എത്ര വരുന്നുണ്ട്? ഈ നമുക്ക് പൈപ്പിന്റെ അളവ് അനുസരിച്ചും റേറ്റ് മാറില്ല. അത് നിങ്ങൾ വിളിച്ചാൽ മതി അല്ലേ. പമ്പിന്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ജസ്റ്റ് വിളിച്ചാൽ മതി. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, മേലെ കുറച്ച് ഹെവി മെഷീൻസ് ഇല്ലേ, അത് കണ്ടോക്കെ നമുക്ക്. അപ്പൊ നമ്മൾ താഴെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ചെയ്യാം. അതൊക്കെ താഴത്തെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടില്ലേ. ഏഹ്, ഈ മേലെ എന്തൊക്കെ ഐറ്റംസ് വെച്ചിരിക്കുന്നത്? വാക്യൂം ക്ലീനർ, കട്ട് ഓഫ്, ഹെവി ഐറ്റംസ്, ഹെവി കുറച്ച് വലിയ ഐറ്റംസ്. സത്യം പറഞ്ഞാൽ നല്ല രസമാണ്. ഈ ബിൽഡിംഗിന് രണ്ട് നിലകളിലെ വട്ടത്തിൽ ശരിക്കും മേലെ കയറുന്നു എടുത്തോണ്ട് പോകുന്നതല്ലേ. ഇതൊക്കെ എന്ത് സംഭവം വരുന്നത്? ഇത് കട്ട് ഓഫ് മെഷീൻ ആണ്. കട്ട് ഓഫ് മെഷീൻ നമ്മൾ ഈ ഇരുമ്പ് മറ്റൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാർ, വെൽഡിംഗിന്റെ പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഹിക്കോക്കി, കെന്ന്, DCK, ഒരുപാട് പല ബ്രാൻഡ്. ഓൾമോസ്റ്റ് എത്ര സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരുന്നുണ്ട്? 5,500 രൂപ വരെ നമുക്ക് നല്ല കട്ട് ഓഫ് മെഷീൻ സാധനം വരുന്നുണ്ട്. വാറണ്ടി അടിപൊളി കട്ട് ഓഫ് മെഷീൻ ഒക്കെ ഉണ്ടാവും, നല്ല പവർഫുൾ സാധനങ്ങളൊക്കെയാണ്. ഹിക്കോക്ക് ഒക്കെ ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല മൂവ്മെന്റ് ബ്രാൻഡ് അല്ലേ. ഇത് മൊത്തം നോക്കിയോട്ടോ, ഏകദേശം ഈ വെൽഡിംഗ് പണിക്കാരും ഈ ഹിക്കോക്കിന് പ്രത്യേകത സാധാ കട്ട് ഓഫ് അല്ല. ഇത് നമ്മളെ കോൺക്രീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി അൾട്ട് ചെയ്ത് വരുന്ന കമ്പനി, അൾട്ട് ചെയ്ത് വരുന്ന മോഡൽ. രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ, രണ്ട് പർപ്പസ് ആണല്ലേ. കോൺക്രീറ്റ് കട്ട് ചെയ്യാൻ പറ്റും, സാധാരണ നോർമൽ കട്ടർ ടൈപ്പ് ഉണ്ട് രണ്ട്. പക്ഷെ ഏകദേശം കാണുമ്പോൾ ഒരാൾ തന്നെ പർപ്പസ് രണ്ട് വ്യത്യാസം ഉണ്ടല്ലേ, ഉപയോഗിക്കാൻ പറ്റും. നോക്കിയാൽ ഹിക്കോക്കിന്റെ മോഡൽസ് ആയി കാണുന്നത്. ഈ നേരെ ഒപ്പം വാക്യൂം ക്ലീനേഴ്സ്, വാക്യൂം ക്ലീനേഴ്സിന്റെ ഡെമോ ജസ്റ്റ് എടുത്ത് അത് ബ്രാൻഡ് വരുന്നത് ഹെവി ഡ്യൂട്ടി അല്ലേ.
ശരിക്കും എത്ര വാർഡ്സ് വലിച്ചെടുക്കും? 1600 വാർഡ്സ്. 1600 വാർഡ്സ് 35 ലിറ്റർ കപ്പാസിറ്റി ലെവലില് വെള്ളം വെച്ചെടുക്കും അല്ലേ? പ്രശ്നമില്ല, നല്ല പവർഫുൾ സാധനം. ഇത് അതിന്റെ ചെറുതാണോ? ചെറിയൊരു 100 വാട്സ് മാറ്റം വരുന്ന ഐറ്റംസ് ആണ്. വീട്ടിലേക്കെല്ലാം പർപ്പസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പ്ലംബിങ്ങിന്റെ പൈപ്പ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നേരെ നോക്കിയാണല്ലോ ഇത് മൊത്തം വാക്യം ക്ലീനേഴ്സിന്റെ ഒരുപാട് കൊറേ മോഡൽ സത്യമാണ്. ശരിക്കും ഇതൊക്കെ പൊട്ടി പൊട്ടിക്കണത്രല്ലേ, എല്ലാം തെറ്റായി വരുന്നില്ലോ അല്ലേ? അതായത് ഈ നമ്മുടെ ഈ സ്ഥാപനം നാളെ ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് എല്ലാ ബോക്സിൽ വന്നതിന് സത്യമന പാക്ക് പൊട്ടിച്ചില്ല. ഇത് ഇതിപ്പോഴത്തെ ഇതാണ് ഈ കാണുന്ന 5000 വെറും 5000 രൂപ മുതൽ നമുക്ക് കാർ വാഷ് ഉണ്ട്. 5000 രൂപ മുതൽ 30,000 to 30,000 റേഞ്ചിലുള്ള 5000 to 30,000 റേഞ്ചിലുള്ള കാർ വാഷിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് സെക്ഷൻ തന്നെ പറയാം അല്ലേ? സാധാരണ നമ്മുടെ ഈ മാർക്കറ്റിൽ പോയി അരിന്റെ ഒരു സെക്ഷൻ ഉണ്ടാവും. അതുപോലെ നോക്കിയാൽ അരിന്റെ ചാക്കിൽ ബോധന കുറവ എന്നൊക്കെ പറയുന്ന പോലെ ഇതാണ് ഐബെല്ല്. അതുപോലെ തന്നെ എന്താ പറയുക, DCM ഒരുപാട് ഇക്കോക്കിന്റെ കാർച്ചർ ആയിട്ടാലി ഇഷ്ടപ്പെടുന്ന ബ്രാൻഡ്. ഇതേതാണ് ബോഷിനൊക്കെ പക്ക പ്രീമിയം കേട്ടോ, വെറും 5000 രൂപ സ്റ്റാർട്ടിങ്. ബോഷിന്റെ അല്ല, നമ്മുടെ ഒരു ബഡ്ജറ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ 5000 രൂപ സ്റ്റാർട്ടിങ്ങിന്റെ കാർ വാഷ് ചെയ്ത് നമുക്ക് ഒരു 1-2 കാർ വാഷ് ഒന്ന് നമുക്ക് വർക്കിംഗ് കുറച്ച് വെറൈറ്റി ലെവലില്ലേ. എനിക്ക് വെറൈറ്റി മെഷീൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അത് കണ്ടോ കേട്ടാ, ഹെവി ഐറ്റംസ് അല്ലേ ഇത്? ഇതൊക്കെ ചെറിയതൊക്കെ ചെറിയ മുതല് ചെറിയ മിനി ലെവൽ മുതല് മിനി ആണെങ്കിലും പക്ഷെ പവർഫുൾ ആണല്ലേ. ഇപ്പൊ എല്ലാരും ഇത് ഉപയോഗിക്കും, ഇങ്ങനത്തെ ടൈപ്പ് ഉപയോഗിക്കുന്നല്ലേ, കംഫർട്ടാണല്ലോ. അതുകൂടാതെ ഇപ്പം വലിച്ച് ഉന്തിക്കൊണ്ട് പോകുന്നൊക്കെ ജസ്റ്റ് ഇതുണ്ടോ നോക്കിയാ, ഈ ഗൾഫിൽ നിന്നൊക്കെ എയർപോർട്ടിൽ നിന്നൊക്കെ വലിച്ചോണ്ട് പോകുന്നത് അതേപോലെ. ഏതാ പറയണ്ടത്? ഐബലിന്റെ മെക്കാൻ കേട്ടോ, കാണാൻ തന്നെ ഒരു റോബോട്ടിക് ഫീൽ ഉണ്ടല്ലേ, സംഭവം കൊള്ളാട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുകൂടാതെ ബോക്സിൽ ഇഷ്ടമായി കാണുന്ന മൊത്തം ഉണ്ടല്ലോ ഓരോ ആക്സറീസും കാര്യങ്ങളും കേട്ടോ. ബ്രഷ് കട്ടർ, ഈ കാണുന്ന മൊത്തം ബ്രഷ് കട്ടർ സെക്ഷൻ അല്ലേ? എല്ലാം ഉണ്ടോ അല്ലേ? ഫോർ എക്സാമ്പിള് ഇപ്പം ഇതൊക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഇപ്പം പാണ്ടിക്കാടാണല്ലോ, ഇപ്പൊ ഒരു കാസർഗോഡ് ഒരാൾ കണ്ടു, അപ്പൊ അവർക്ക് വേണമെങ്കിൽ വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ട് സർവീസ് ഉണ്ട്, കാർഗോ, JEM, വീഡിയോ കോൾ കാണുക ചെയ്തോ, കാണാൻ പ്രശ്നമില്ല. വർക്ക് ചെയ്തിട്ട് നമുക്ക് അത് നല്ല കാര്യം. ഫോർ എക്സാമ്പിൾ ഇത് ബഡ്ജറ്റ് സ്റ്റാർട്ടിംഗ് എത്ര പറഞ്ഞു, ഇതൊക്കെ ഏകദേശം 7000 രൂപ വരെ നമുക്ക് ബ്രഷ് കട്ടറിന്റെ സംഭവം ഉണ്ട്. ഇതൊക്കെ അതിന്റെ ആക്സറീസ് ആണ്, ഒരുപാട് ആക്സറീസ് ഉണ്ട്. ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ ഫുള്ള് സംഭവം ഉണ്ട്. ഇപ്പുറത്തില്ല വെച്ചാണ്ടല്ലോ നോക്കിയാ, നമ്മുടെ ചെയിൻസോ കേട്ടോ, മരം മുറിക്കുന്ന ചെയിൻസോ പല ബ്രാൻഡും ഉണ്ടോ? കിസാൻ ക്രാഫ്റ്റ് 12 ബ്രാൻഡില് നമുക്ക് എന്താ പറയുക, ചെയിൻസ് വരുന്നുണ്ട്. ഹൈമാക്സ്, പോളിമാക്, എമിറ്റെക്സ്, ഇൻകോ, എംടെക്സ്, പോളിമാക്, എല്ലാ സാധനം ഉണ്ടല്ലേ. കവാസാക്കി, ഐബെല്, ഐബെലിന്റെ ചെയിൻസ് ഉണ്ടല്ലേ, ചെറിയ രണ്ട് മോഡൽ. നമ്മൾ താഴെ ഏതാ ബ്രാൻഡ്, ചെറിയ ബ്ലേഡ് കണ്ടത് ഇലക്ട്രിക് കണ്ടത് ഏതാണ്, നമുക്ക് അത് വർക്ക് ചെയ്യാൻ. നമ്മൾ ഇതൊക്കെ പെട്രോളിന്റെ, നമുക്ക് ഇലക്ട്രിക്കലും കൂടി ഇപ്പം ആൾക്കാർ പ്രിഫർ ചെയ്ത് തുടങ്ങി. വീട്ടിലൊക്കെ മരം മുറി, ചേച്ചിമാരൊക്കെ മരം മുറിക്കാൻ പോലും ഇങ്ങനത്തെ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സെക്ഷനിൽ. അപ്പുറത്തേക്ക് പോയി നോക്കിയാൽ നമുക്ക് അപ്പുറത്തേക്ക് ജസ്റ്റ് പോയി, അപ്പുറത്ത് ഒരുപാട് സമയം ഇതൊന്ന് ഫുള്ള് ചങ്ങല കൊറേ ചങ്ങ. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇതൊക്കെ പൊന്തിക്കാൻ വേണ്ടിയിട്ട് വലിയ വണ്ടിന്റെ എഞ്ചിനൊക്കെ ഉപയോഗിക്കാൻ, ബസിന്റെ ഒക്കെ ഓറിയൻ്റെ പണിയെടുക്കുന്ന വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സംഭവട്ടാ. ഇതൊക്കെ 1 ടൺ മുതൽ 5 ടൺ 10 ടൺ വരെ ഇതൊക്കെ 1 ടണ്ണിന്റെ ഒക്കെ ചെയിൻ പോകാം, 1 ടണ്ണിന്റെ ഒക്കെ ചെയിൻ പോകാം, 10 ടണ്ണ് കിട്ടും നമുക്ക് കിട്ടില്ല. ഇത് ഇപ്പുറത്തെ നമ്മൾ താഴ്ന്ന കേട്ടോ, നമ്മളെ ഈ സ്ഥാപനത്തിന്റെ ഒരു വ്യൂ ആട്ടെ. ശരിക്കും ഒരു സൂപ്പർ മാർക്കറ്റ് ഫീൽ ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് നമ്മുടെ കേരളത്തിൽ എനിക്ക് ഇതുപോലത്തെ സ്ഥാപനം വേറെ ഇല്ലാന്ന് തോന്നുന്നു ഞാൻ അല്ലെ, വളരെ അമ്മയിലില്ല. അരക്കാവശ്യം അത്യാവശ്യം സ്ഥാപനങ്ങളൊക്കെ എനിക്ക് പരിചയമില്ലാണ്. നമ്മുടെ കേരള ഇല്ല, മലപ്പുറമില്ല, അരക്കൊന്നും നമ്മുടെ എന്റെ അറിവിലില്ല. ശരിയല്ലേ, നമുക്ക് നോക്കാം. ഇത് ഇപ്പുറത്തുള്ള ഇവിടെ വന്നപ്പോ നോക്കിയാൽ ഫുൾ അർബാൻ കേട്ടാ. നമ്മളെ ഇതേത് ബ്രാൻഡ് ലാഡേഴ്സ് ഉണ്ടല്ലേ, സാധാരണ നമ്മള് പർപ്പസ് ഉപയോഗിക്കാൻ പറ്റുന്ന അലുമിനിയത്തിന്റെ ലാഡേഴ്സ് ഉണ്ട്. ഇതൊന്നും ഉന്തിക്കൊണ്ട് പോകുന്നോളി കോമ്പൗണ്ട്, നമ്മള് ഈ സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടില്ല ഞാൻ അല്ലെ, ഈ അരിയും മറ്റേ ഉന്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നല്ലേ. ഇതൊക്കെ ഒരുപാട്, അതായത് ശരിക്കും പവർട്രോൾ ഷോപ്പ് മാത്രമല്ല ഇത്, മൾട്ടിപർപ്പസ് എന്ത് സാധനം വേണമെങ്കിലും വേണ്ട സാധനങ്ങളൊക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു ആമസോണിൽ സാധനം കണ്ടു, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കണ്ടു, ഇത് നിങ്ങൾക്ക് പറയുന്നത് എത്തിച്ചിരുവാ. വെറൈറ്റി മെഷീൻസ് ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ, അത് കൊള്ളാട്ടോ നല്ല കാര്യം. ഇത് അറപ്പാനാസ് അല്ലേ, എത്ര റേറ്റ് വരുന്ന ഏകദേശം? 3000 രൂപ വരെ ഏകദേശം. അറപ്പ നല്ല കൊടുക്കുമ്പോ നല്ല കൊടുക്കുക, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. എപ്പോഴും റേഞ്ച് അല്ല
നല്ല സാധനം കൊടുക്കുക, നല്ല പേരുണ്ടായിക്കോളാം. ഇതാണ്ടോ ഒരുപാട് മെറ്റ്കോ എന്ന ബ്രാൻഡിന്റെ അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ടിംഗ് റേഞ്ച്, 3000 റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല പ്രീമിയം ടൈപ്പ് അല്ലേ, അർബാനസിന്റെ ഒക്കെ നല്ല പ്രീമിയം ടൈപ്പ് ഐറ്റംസ് ആണ് ഇത് കാണുന്നത് വരുന്നുണ്ട് അല്ലേ. ഇതൊന്നും സംഭവം, ഇത് സ്പ്രേയർ ആണ്, സ്പ്രേ നമ്മൾ താഴെ കണ്ട നേരത്തെ കണ്ട ചെറിയ ചെറിയ മിനി മിനി ടൈപ്പ് അല്ലേ. ഞാൻ സത്യം പറഞ്ഞ അടുത്തൊരു മെഷീൻ സംഭവം കാണിച്ചില്ല, ഞാൻ കുറെ നാളുകളായിട്ട് തപ്പിയിരുന്ന സംഭവം ഉണ്ടോ, ചെറിയ തെങ്ങുമ കയറുന്ന മെഷീൻ, തെങ്ങ് കയറ്റ യന്ത്രം അല്ലേ, തെങ്ങുമ കയറുന്ന തെങ്ങ് കയറ്റ യന്ത്രം സാധനമായത്, കവുമ കയറാൻ പറ്റും, രണ്ടു ടൈറ്റുണ്ട് കേട്ടോ. ഇതെന്താ നമുക്ക് വർക്ക് ചെയ്താൽ കൊടുക്കട്ട, എത്ര റേറ്റ് വരുന്ന ഏകദേശം, റേഞ്ചിലാണ് തെങ്ങുമ്പക്കേറുന്ന യന്ത്രം, നമുക്ക് അത് കണ്ടുപോകാം. വർക്കിംഗ് കുറച്ച് ലാസ്റ്റ് കാണിച്ചു കേട്ടോ. ഇതിപ്പോ അടുത്തൊരു കംപ്രസറിന്റെ സെക്ഷനാണ്. ഇതെന്താ വീഗാർഡിന്റെ ഒരുപാട് സംഭവം കാണുന്നുണ്ടല്ലോ, വാട്ടർ പമ്പാണ്, വാട്ടർ പമ്പ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ മോട്ടർ ഉണ്ട്, പിന്നെ സ്ലറി പമ്പ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വീഗാർഡിന്റെ സാധാരണ നമ്മള് എന്താ പറയാ, ഓപ്പൺ വെല്ല് പമ്പ് മുതല് സ്ലറി പമ്പ്, ഇതെന്തിനാ ഉപയോഗിക്കുന്ന സാധനം, ഇൻഡസ്ട്രിയൽ മോട്ടർ ലെവൽ ഉപയോഗിക്കുന്ന സംഭവം. ഇതൊക്കെ ആണെങ്കിൽ ഹെവി ഹെവി ഹൈ പവർ ആയിരുന്ന സംഭവം, 1.5 HP 2 HP ആ ലെവൽ ഇങ്ങനെ കൂടിക്കൊള്ളു. ഇത് മൊത്തം വീഗാർഡിന്റെ ഒരുപാട് പിന്നെ മെഷീൻസും കാര്യങ്ങളൊക്കെയാണ്. ഇത് കുറെ എല്ലാ സംഭവം ഞാൻ ചോദിച്ചാ മടുത്ത, ഇത് സ്പ്രേയേഴ്സ് അല്ലേ, കിസാൻ ഗ്രാഫ്റ്റ് നമ്മളെ ഈ മരുന്ന് അടിക്കുന്നത് മറ്റേ ഇതൊക്കെ അടിക്കുന്ന സ്പ്രേയേഴ്സ് ആണ്. ഇതൊക്കെ ഒന്ന് ഇതിന്റെ നെട്ടും ബോൾട്ടും മാത്രം സെക്ഷൻ, അതുകൊണ്ട് സേഫ്റ്റി ഐറ്റംസും കൂടി ഇവിടെ ഉണ്ട്, പിന്നെ മരത്തും മരത്തും കേറുന്ന ചെയിൻസോണ്ട് കേറുമല്ല മരം പണിക്കാര്, അവര് ചോട്ടി കേറാൻ പറ്റുക, ഇതുകൊണ്ട് തെങ്ങുമ്പോ കേറാൻ പറ്റുമോ, കാണിച്ചു കൊടുക്കട്ടെ നമുക്ക്. ഇതാദ്യം ഞാൻ കണ്ടിട്ടുണ്ട് ട്രീ ക്ലൈംബിംഗ് ഗിയർ, വുഡ് പിക്കർ തൊപ്പി, നമ്മുടെ ഹെൽമെറ്റും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇത് നോക്കി, ഇത് മൊത്തം ഉണ്ടല്ല, നട്ടും ബോൾസിന്റെ സ്ക്രൂവിന്റെയും മാത്രം സെക്ഷൻ കേട്ടോ, എല്ലാ സംഭവം ഉണ്ടല്ലേ. ഇത് ഉണ്ടോ, ഇതൊരു ഓരോ വെറൈറ്റി സംഭവം, ഇത് മൊത്തം അതിന്റെ ആണല്ലേ. ഇതിപ്പോ കിലോ കണക്കിലായിരിക്കും, ഗ്രാം കിലോ എല്ലാവരും ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ കാണുന്ന മൊത്തം. ഇവിടെ ഇവിടെ വേണ്ട എല്ലാ പ്രൊഡക്ട്സിന്റെയും നട്ടും ബോൾട്ടും സ്ക്രൂസ് കാര്യങ്ങളും ഒന്നും വേണ്ട, സാധാ ആശാരിപ്പണിക്ക് വേണ്ടതാണെങ്കിലും ഇരുമ്പണിക്ക് വേണ്ടത് എല്ലാം ഐറ്റംസ് കൊടുക്കുന്നുണ്ടല്ലേ. ഇനിയിപ്പം ഒരുപാട് സാധനങ്ങൾ വരാണ്ടത്രല്ലേ, അതുപോലെ ഞാൻ വരുമ്പോൾ ഒരുപാട് ലോഡ് വരുന്നുണ്ട്, കയറുന്നുണ്ട്, ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്ഥാപനത്തിലെ സംഭവം കണ്ടു കഴിഞ്ഞു, നമുക്ക് അതൊക്കെ നേരത്തെ പറഞ്ഞ കുറച്ച് മെഷീൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതായത് നമ്മുടെ ഫോളോവേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ മെഷീൻസ് കാണില്ല, അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണാൻ വേണ്ടി പോകുന്ന ഐബലിന്റെ 220 ബാർ പവർ കീഴിലുള്ള ഈ കാണുന്ന ഒരു നമ്മുടെ കാർ വാഷ് ആയത്, ഇത് സാധാ നോർമൽ സിസ്റ്റം അത്യാവശ്യം വീട്ടിലെ ഒരുപാട് വണ്ടി ആൾക്കാർക്കും റെന്റ് ഷോപ്പ് ആൾക്കാരും ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പൊ നമ്മുടെ ജസ്റ്റ് കോളാകുന്നുണ്ട്, ഒന്നേ ഞാൻ കഴിയാണ്ടില്ല, ജസ്റ്റ് പോയിക്കോട്ടോ. ഒരു എന്താ പറയാ, കാർ വാഷർ ആയിട്ട് പ്രത്യേകം അത് ചളിയോ ചളിയൊക്കെ പവറും പ്രത്യേകം കാണാൻ പറ്റും. ഏകദേശം 25,000 രൂപയാണ് ഈ പറഞ്ഞ ഒരു പുതിയ ക്രാങ്ക് സിസ്റ്റം ലെവൽ വരുന്ന ഒരു ഐബലിന്റെ ഒരു എന്താ പറയാ, വീട്ടിലും വീട്ടിലും ചെയ്യാൻ നമുക്ക് ഇപ്പോഴും. അപ്പൊ ഇതാണ് നമ്മുടെ അപ്പൊ നമ്മൾ അടുത്തൊക്കെ ഇലക്ട്രിക് സാധാരണ പെട്രോൾ അല്ലേ, അതിന് പകരം നമ്മുടെ വീട്ടിലൊക്കെ സിമ്പിൾ ചേച്ചിമാരെയൊക്കെ പല മടലും മറ്റേ ഇതൊക്കെ മുറിക്കാൻ പറ്റുന്ന 1800 വാട്ടിന്റെ ഹൈബലിന്റെ ഇലക്ട്രിക് ചെയിൻസോ ആണിത്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ വർക്ക് കാണിക്കാം, ഇതൊക്കെ നമുക്ക് മുറിക്കുന്നുണ്ട്.
അഞ്ചായിരം 5000 റേഞ്ച് ആണ്. 5000 റേഞ്ച് കറക്റ്റ് റേറ്റ് ആണെങ്കിൽ സിആർജി വിളിച്ചാൽ മതി. നമുക്ക് ഇനി അടുത്ത രണ്ടു മെഷീൻ കൂടെ നോക്കാം. അപ്പൊ അടുത്ത് നമ്മുടെ ഒരു കിടലം വെക്കേണ്ട ബാഗ് ഉള്ളത് ഒരു സ്കൂൾ ബാഗോ തെങ്ങൊക്കെ ഒരു വെറൈറ്റി മെഷീൻ എന്തെങ്കിലും ഒരു വെറൈറ്റി ഈ ഒരു മെഷീൻ ആണ്. ഇപ്പൊ നേരെ നോക്കി ഇതുകൊണ്ട് നമുക്ക് മൾട്ടിപർപ്പസ് ആണ് സംഭവം ഉണ്ടോ. നമുക്ക് ബ്രഷ് കട്ടർ ആക്കി ഉപയോഗിക്കാം. ബ്രഷ് ബ്രഷ് കട്ടർ ഉപയോഗിക്കുന്ന സംഭവം സൗണ്ട് കഴിച്ചിട്ട് സൗണ്ട് കുറച്ച് കുറവായിരിക്കും. ഇതാണ് സംഭവം. ഇതിന്റെ പേരെന്നോ പേരെന്നോ പകർട്ട് പ്രഷർ കട്ടർ ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒക്കെ ഡിസ്ക്രിപ്ഷൻ വഴി കൊടുക്കുക. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ്. അപ്പൊ അടുത്തിടണം. അടുത്ത ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഇഷ്ടം ഒരുപാട് നേരത്തെ തപ്പി ഇറക്കുന്ന സംഭവം നമ്മുടെ തെങ്ങ് കയറ്റി യന്ത്രം അല്ലേ. എത്ര കയറ്റി വന്നിട്ട് ഇനി 2700 രൂപയ്ക്ക് നല്ല അടിപൊളി തെങ്ങ് കയറ്റുന്ന യന്ത്രം നമുക്ക് ഇവിടെ അവൈലബിൾ. തെങ്ങ് കയറ്റി യന്ത്രം നമുക്ക് ശരിക്കും ഒരു വീട്ടിൽ പോലും നമുക്ക് വാങ്ങിച്ചു നോക്കാൻ നല്ലതായിരിക്കും അല്ലേ. ശരിക്കും ഒരു തെങ്ങ് കയറാൻ 50 രൂപ വേണം. ഒരു തെങ്ങിൽ കയറാൻ 50 രൂപ കൊടുക്കുന്ന സ്ഥലത്ത് ഇതുപോലത്തെ നല്ല തെങ്ങ് കയറ്റിയ യന്ത്രം നമ്മുടെ ചെറിയൊരു ട്രെയിനിങ് ഉണ്ടല്ലേ. അത്യാവശ്യം 2700 രൂപയ്ക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു തെങ്ങ് കയറ്റിയ യന്ത്രം നമ്മുടെ ക്യാമറ കിട്ടുന്നുണ്ട്. പാർസൽ കൊടുക്കൂലേ കേട്ടോ. ഇത് നോക്കി വെച്ചിട്ട് അത്യാവശ്യം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സംഭവമാട്ടാ. നമുക്ക് ഇനി അതായത് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന ഒരു കുഴി എടുക്കുന്ന സംഭവമില്ലേ അതുകൊണ്ട് നോക്കിയാലോ. അപ്പൊ നമ്മൾ അടുത്ത കാണാണ്ട് ഈ മെഷീൻ എടുക്കാം. ഇതെന്ത് കുഴിയെടുക്കാൻ വരുന്ന ഒരു മെഷീൻ നോക്കിയാ. വളരെ സിമ്പിളായിട്ട് കുഴിയെടുക്കാൻ പറ്റുന്ന മെഷീൻ, നല്ലൊരു വെറൈറ്റി. അതൊരു കുഴി കുഴിയെല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു മെഷീനായി നല്ല വെറൈറ്റി സംഭവട്ടോ. സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഒരു ചെടി നടണെങ്കിലും ഒരു മരം എന്തെങ്കിലും വാഴ അതുപോലെ ചെടി നടണെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള മണ്ണിൽ പറ്റൂല, മണ്ണില് സുഖം ചെയ്യാൻ പറ്റൂട്ടോ. ഇത് നല്ലൊരു ഇത് ഏത് ബ്രാൻഡ് ഇതാണ്? അഗ്രിപ്രോ. എത്രയായിട്ട് കിസാൻ ക്രാഫ്റ്റ് ഉണ്ട്, പല ബ്രാൻഡ്. ഇത് സ്റ്റാർട്ടിംഗ് റേഞ്ച് 9000 രൂപ. ഏകദേശം 9000 രൂപ സ്റ്റാർട്ടിംഗ്. നല്ല അടിപൊളി എന്താ പറയാ, നമ്മളെ ഈ കുഴിയൊക്കെ എടുക്കാൻ പറ്റുന്ന മെഷീൻ ചെയ്ത്. ഇനി നമുക്ക് രണ്ട് മെഷീൻ കൂടെ കാണിച്ച് നമുക്ക് അതിന്റെ ഒപ്പം ഉള്ളിലേക്ക് പോകും അല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ പുറത്തത് കുറെ എന്താ പറയുക കസരത്തെല്ലാം കയറി ഉള്ളിലേക്ക് എടുക്കുക. നമുക്ക് ഒരുപാട് മെഷീൻസ് വർക്ക് ചെയ്യുന്ന ആഗ്രഹം ഉണ്ട്, പക്ഷെ എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് നോക്കി വെച്ച മെഷീൻ സംഭവം. ഇത് നമുക്ക് 4 ബ്ലേഡ് ഇട്ട് കണ്ട് ഉപയോഗിക്കാം. ഞാൻ ആദ്യം 4 ബ്ലേഡ് അല്ല, ഒന്നിച്ചിട്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ പൈപ്പിൽ അടിക്കണമെങ്കിൽ ഇങ്ങനെ ഒറ്റടിക്ക് സംബന്ധിച്ചു. അല്ലാണ്ട് ഈ കുത്തി പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് വെറൈറ്റി മെഷീൻ ഉണ്ടോ? നല്ലൊരു വെറൈറ്റി പോലെ 4 ബ്ലേഡ് ഒന്ന് കൊമ്പി ചെയ്തോ. 4 ബ്ലേഡിന്റെ ഒരു സംഭവം. ഇത് 4 ബ്ലേഡ് അല്ലേ. ഇത് ഏത് ബ്രാൻഡ് ഏതാണ്? ഇൻഫോന്റെ 4 ബ്ലേഡ് ഇടാൻ പറ്റുന്ന നമ്മളെ ചുമര് കട്ട് ചെയ്ത മെഷീൻ അല്ലേ. 4 ബ്ലേഡ് കട്ടർ അല്ലേ. ഇതൊരു വെറൈറ്റി മെഷീൻ ആണ്. ഇലക്ട്രീഷ്യൻ പണിക്കാരെ നോക്കി വെച്ചോ. ഒരുപാട് മെഷീൻസ് ഉണ്ട്, എല്ലാം വർക്ക് ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് വന്നപ്പോ നോക്കി വെച്ചൊരു മെഷീൻ ഒക്കെ. ഇത് ഇത് എന്താ വല്ല പുല്ല് കെട്ടിന് ഫാമിലൊക്കെ പശു ഫാമിലൊക്കെ മെഷീൻ അല്ലേ. ഇതിന്റെ ബ്ലേഡ് ആണെങ്കിൽ 1.5 ബ്ലേഡ് ആണെങ്കിൽ ജസ്റ്റ് വർക്ക് ചെയ്യാൻ ഒന്ന് പോകെ. ഇതിന്റെ ഒരു ബ്ലേഡ് ഉണ്ട്, വെറൈറ്റി സംഭവം. ഇത് വലിയ ഇതിലോട് ഇട്ട് പുല്ലിട്ട് കൊടുത്താല് പീസ് പീസ് ആയിട്ട്. ഞാൻ ഇത് കോയമ്പത്തൂർ ഒരു കണ്ട് ഒരു എക്സ്പെരിമെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചാഫ് കട്ടർ അതിന്റെ പേരിട്ടോ ഉപയോഗിക്കുന്നല്ലേ. അപ്പൊ ഹെവി മെഷീൻസും കൂടി നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സത്യം ഉദ്ഘാടനം നാളെ നടക്കാന്നതിന് മുമ്പ് തന്നെ ഒരുപാട് മെഷീൻസ് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇനിയിപ്പം ഭാവിയിൽ എന്താ പ്ലാൻ, ഒരുപാട് വെറൈറ്റി എന്തെങ്കിലും ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അഗ്രോ മെഷീൻസും കാര്യങ്ങളൊക്കെ ഇനി സെറ്റ് ആവായിരിക്കും അല്ലേ. പിന്നെ അപ്പൊ പ്ലെയിനർ മെഷീൻ, ഹെവി ഐറ്റംസ്, എല്ലാ സംഭവങ്ങളും ഇനിയിപ്പം ഭാവിയിൽ നമ്മളെ കേം ടൂൾസ് പാണ്ടിക്കാണ്ടാവും. ഞാൻ എന്ത് ആവശ്യങ്ങൾക്കും ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്തവരും അല്ലേ. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പൊ മലയാളികൾക്കും നമ്മുടെ മലപ്പുറത്തെ ആൾക്കാർക്കും ഇനി വീഡിയോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അത്യാവശ്യം പുറത്തെ ആൾക്കാർക്കൊക്കെ പിന്നെ എല്ലാവരും ഉപകാരമാകട്ടെ. അപ്പൊ രണ്ടാം ദിവസം പിന്നെ ഉദ്ഘാടനത്തിന് എന്താ പറയാ 9:00 എല്ലാരും ഇപ്പൊ തൽക്കാലം ഇന്ന് തലേദിവസം, അതായത് നമ്മൾ ഞായറാഴ്ച വീഡിയോ ഇടുന്നത്. പക്ഷേ വീഡിയോ ആണെന്നറിയാം എല്ലാവരും മലപ്പുറത്തെ ആൾക്കാരൊക്കെ വരിക, പങ്കാളികളാകുക. ഇനി ഇന്ന് അന്ന് വരാൻ പറ്റില്ലെങ്കിലും വേറെ ദിവസം വരിക. ഇനി എന്നെ ടൂൾസ് വാങ്ങിക്കണമെങ്കിലും അതിനകത്ത് പവർ ടൂൾസ്, ആക്സറീസ്, എഗ്രോ മെഷീൻസ് എന്ത് വേണമെങ്കിലും ഇപ്പം വന്നിട്ട് വരാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ്
വിളിച്ചാ മതി. വിളിച്ചിട്ട് വാട്സപ്പിൽ വീഡിയോ കണ്ടിട്ട് നമ്മള് ഡെമോ കാണിച്ചു കൊടുത്തതിന് ശേഷം പറ്റിയെങ്കിൽ ഫുള്ള് നോക്കി സംതൃപ്തി ആയിട്ട് ശേഷം എല്ലാ വാറണ്ടിയും കാരണം സർവീസും ആക്സറീസും എല്ലാം തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് സിയാദിക്ക മാമന്റെ റസാക്കി അല്ലെ, എല്ലാവർക്കും എല്ലാ നമ്മുടെ കെ എം ടൂൾസിനും ട്രാവൽസിന്റെ പേരിലും നമ്മുടെ ഫോളോവേഴ്സിന്റെ പേരിലും എല്ലാവിധ ഭാഗങ്ങളും തരുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാ പവർ ടൂൾ സൂപ്പർ മാർക്കറ്റ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു.